നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂല് യഥാരീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ യഥാരീതിയിൽ അതിനെ പരിഗണിച്ചില്ലെങ്കിൽ നമുക്കൊരുപാട് ദോഷങ്ങൾ വന്നു ഭവിക്കും. നമുക്കൊരു രീതിയിലും ഒരു എഴുമ്പേറ്റവും ഉണ്ടാകില്ല. നാൾക്ക് നാൾ കഴിയും തോറും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നേടിയെടുക്കുവാൻ ചൂലിൻ്റെ സ്ഥാനം ശരിയല്ലെങ്കിൽ ശരിയാകില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചൂലിന് ഒരു സ്ഥാനം തന്നെ നൽകണം. ആ സ്ഥാനം ചൂലിന് നൽകുമ്പോൾ തീർച്ചയായും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാകും. നമ്മുടെ വീട്ടിൽ നിത്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു, കലഹങ്ങൾ ഉണ്ടാകുന്നു, ധനം വരുന്നില്ല, ദാരിദ്ര്യം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, പ്രശ്നങ്ങൾ അടിക്കടിക്ക് വർദ്ധിക്കുന്നു. ഇതെല്ലാം ചൂലിൻ്റെ സ്ഥാനം ശരിയല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചൂലിൻ്റെ സ്ഥാനവും ചൂലിന് നൽകുന്ന പരിഗണനയും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ലൈക്ക് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ നൽകുന്ന വിലപ്പെട്ട ലൈക്കുകൾക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ചൂലെപ്പോഴും സൂക്ഷിക്കേണ്ടത് ദക്ഷിണ പശ്ചിമ ദിക്കിലായിരിക്കണം. എന്നാൽ മാത്രമേ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ചൂല് ഒരിക്കലും നേരെ വയ്ക്കരുത്. അത് സാധാരണ ഇടുന്ന പോലെ തറയിൽ നിലത്ത് കമഴ്ത്തിയിട്ടേക്കുക. വൈകുന്നേരം ഒരിക്കലും വീട് തൂക്കുവാൻ ചൂല് ഉപയോഗിക്കരുത്. അങ്ങനെ തൂത്താൽ നമ്മളുടെ വീട്ടിൽ ദാരിദ്ര്യം എന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ദാരിദ്ര്യം ഒരിക്കലും മാറില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിച്ച് തൂക്കാൻ നിൽക്കരുത്. അത് നമ്മളുടെ ധന ആഗമനത്തെ പ്രതികൂലമായി ബാധിക്കും. ഒരു രീതിയിലും നമുക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകില്ല. ദാരിദ്ര്യമായിരിക്കും ഫലം. സകലവിധ ബുദ്ധിമുട്ടുകളും നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ രാവിലെ തൂക്കുക. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് തൂക്കണം. അപ്പോൾ ദുഷ്ടശക്തികളെല്ലാം ഈ സൂര്യോദയത്തോടുകൂടി തന്നെ പുറന്തള്ളുകയും ലക്ഷ്മി ദേവിയുടെ കുടിയേറ്റം വീട്ടിലേക്ക് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ തൂക്കുന്നത് വഴി നമുക്ക് സാമ്പത്തിക ലാഭം, നേട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ തീർച്ചയായും 10 ദിവസം ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ചൂലിന് നൽകുന്ന പരിഗണന ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും. ചൂല് ധനം കൊണ്ടുവരുവാൻ നിമിത്തമാകും. ചൂല് ഒരിക്കലും ഭിത്തിയിൽ ചാരി വയ്ക്കരുത്. അതുപോലെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അടുക്കള അടിച്ചു വാരുന്ന ചൂല് വീടിൻ്റെ മറ്റു ഭാഗങ്ങൾ അടിച്ചു വാരുവാൻ ഉപയോഗിക്കരുത്. അങ്ങനെ തൂക്കരുത്. അങ്ങനെ തൂത്താൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകൽച്ച ഉണ്ടാകുകയും കുടുംബത്തിൽ വഴക്കുണ്ടാകുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തികമായി പരാധീനതകൾ ഉണ്ടാകുകയും ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം ഇല്ലാതാവുകയും സാമ്പത്തിക നഷ്ടമുണ്ടാകുകയും വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നേടുവാൻ സാധ്യമാകാതെയും വരും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അടുക്കള അടിച്ചു വാരുന്ന ചൂല് വീടിൻ്റെ മറ്റു ഭാഗങ്ങൾ അടിച്ചു വാരുവാൻ ഉപയോഗിക്കരുത്. അതുപോലെ പുതിയ ചൂല് വാങ്ങിയതിന് ശേഷം ആ പഴയ ചൂല് ഉപയോഗിക്കാതിരിക്കുക. അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കളയുക. അതൊരിക്കലും നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കരുത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചൂല് കളയുവാനോ അതുപോലെ വാങ്ങുവാനോ പാടില്ല. വീടിൻ്റെ പുറത്തേക്ക് ഒരിക്കലും തൂക്കരുത്. അകത്തേക്ക് തൂത്ത് കോരി ഉപയോഗിച്ച് കോരി വെളിയിൽ കളയുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടാവൂ, വീട്ടിൻ്റെ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. ഭവനത്തിലെ ഐശ്വര്യത്തെ പുറത്തേക്ക് ഒരിക്കലും എടുത്ത് കളയരുത്. അതുകൊണ്ട് അകത്തോക്കിട്ട് മാത്രം തൂക്കുക. ഒരു കാരണവശാലും പുറത്തേക്ക് തൂത്ത് കളയരുത്. അങ്ങനെ തൂത്ത് കളഞ്ഞാൽ വീട്ടിലെ ഐശ്വര്യം അങ്ങ് പുറത്തേക്ക് തന്നെ പോകും. ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യം, ലക്ഷ്മി ദേവിയുടെ കുടിയേറ്റം ഒരിക്കലും നിങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയരുത്. ചൂലുപയോഗിച്ച് തൂത്തതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത വെള്ളം ചെറുതായി ഒന്ന് കുടയുക ഈ ചൂലിൻ്റെ മുകളിൽ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന്, അതായത് നിങ്ങൾ ഒരു 10 ദിവസം ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കുക, വാസ്തുപരമായിട്ടുള്ള നേട്ടം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ വീടുകളിൽ മറ്റ് വാസ്തുപരമായുള്ള എന്ത് കാര്യം
ചെയ്തിട്ടുണ്ടോ ഉണ്ടായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി കൂടുകയുള്ളൂ, നിങ്ങൾക്ക് മനസമാധാനം നശിക്കുകയുള്ളൂ. അതുകൊണ്ട് ചൂലിന് പ്രഥമസ്ഥാനം തന്നെ നൽകുക. ആദ്യം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോകുക. സാമ്പത്തികമായി അഭിവൃദ്ധിയുണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പൽ സമൃദ്ധിയിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കു കൂടി ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായം തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.